സ്നേഹപൂർവം പനക്കലച്ചൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുമ്പോൾ സ്വാന്തനവും അതിനുള്ള പ്രതിവിധികളുമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പ്രാർത്ഥനയും പരിഹാരവും തേടി അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞ പനക്കലച്ച, എൻ്റെ പേര് തരിയത്, ഭാര്യ ഏലിയ, മക്കൾ രണ്ട് പെൺകുട്ടികൾ. എനിക്ക് ജോലി മസ്കറ്റിലായിരുന്നു. ഏകദേശം 18 വർഷം ജോലി ചെയ്തു. ജോലി ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഇഷ്ടം പോലെ പൈസ ഭാര്യയുടെ അക്കൗണ്ടിൽ അയക്കുകയും അവൾ അത് വളരെ ദൂരത്തിൽ ചിലവാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കോവിഡ് മുഖാന്തരം ജോലിയില്ലാതെ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നത് ഭാര്യയ്ക്ക് പഴയ പോലെ ജീവിത സൗകര്യങ്ങൾക്ക് പൈസ ഇല്ല. നിരന്തരം സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വല്ലാതെ വഴക്കടിക്കുന്നു. ലക്ഷങ്ങൾ അയച്ച സമയത്തുള്ള സുഖജീവിതം ഇപ്പോഴും ഭാര്യ ആഗ്രഹിച്ച് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം അച്ഛൻ തരണം. സ്നേഹപൂർവം തരിയത്. തരിയത് എന്ന സഹോദരൻ്റെ വളരെ വേദനാജനകമായ ഒരു കത്താണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇവിടെ തരിയത് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തരിയത് മനസ്സിലാക്കണം, ദൈവം എനിക്ക് ഈ ലോക ജീവിതം തന്നു, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ലോകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സമസ്യകൾക്ക് ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് ദൈവവുമായി ബന്ധപ്പെടുത്തി തരിയത് ഈ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തയ്യാറായാൽ തരിയത് ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തരും. യേശു പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ല. അപ്പോൾ തരിയത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, തരിയതിന് ദൈവം മറ്റ് എത്രയോ പേര് ജോലിയില്ലാതെ വിഷമിക്കുന്ന കാലഘട്ടത്തിൽ തരിയതിന് മസ്കറ്റിൽ ശമ്പളമുള്ള നല്ല ഒരു ജോലി ദൈവം കൊടുത്തു. ദൈവമാണ് ആ ജോലി കൊടുത്തത്. ആ ജോലി ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. രണ്ടാമത്തെ കാര്യം, ദൈവം എന്തിനാണ് തനിക്ക് നല്ലൊരു ജോലി തന്നതും ആ ജോലിയുടെ ശമ്പളം തന്നതും? ആ ശമ്പളം ദൈവം തന്നത് എന്തിനു വേണ്ടിയാണ്? അത് തരിയത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് തരിയത് അയച്ചു കൊടുത്ത ആ ശമ്പളം ഭാര്യയും ദുർവിനിയോഗിക്കുന്നത്. കാരണം കാശ് കിട്ടുന്നത് എന്തിനാണെന്ന് അവൾക്കും അറിയാൻ പാടില്ല. അവൾ വിചാരിക്കുന്നത് അത് എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണെന്ന് അവൾ ചിന്തിച്ചു. തരിയതിന് ഈ പറഞ്ഞ ഇൻറ്റൻഷനൊന്നുമില്ല. കാശ് കിട്ടി ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. ഇവിടെ തരിയതിന് പശ്ചാത്തപിക്കാനില്ലേ? ദൈവം പാകെ ദൈവം തന്ന ദാനങ്ങൾക്ക് ദൈവം കണക്ക് ചോദിക്കും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. 5 താലന്ത് കൊടുത്തവനോടും 2 താലന്ത് കൊടുത്തവനോടും 1 താലന്ത് കൊടുത്തവനോടും ദൈവം കണക്ക് ചോദിച്ചു. 5 കാലം പറഞ്ഞ് ഞാൻ 10 ആക്കി, 2 കാലം പറഞ്ഞ് ഞാൻ 4 ആക്കി, 1 കാലൻ എന്താ പറഞ്ഞത്? ഞാനത് കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 1 അവരിന്ന് പിന്നീട് അത് എടുത്തു മാറ്റാനായിട്ട് ഇടയായി. അപ്പോൾ കണക്ക് ചോദിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ട് ജോലി തന്ന ദൈവം, ശമ്പളം തന്ന ദൈവം, നീ അത് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് ദൈവം തരിയതിനോട് കണക്ക് ചോദിക്കും എന്ന കാര്യം തരിയത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ തരിയത് ചെയ്തത്
കിട്ടിയ പൈസ എല്ലാം ഭൈരടയിൽ അയച്ചു കൊടുത്തു. നീ ആ പൈസ കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് 18 വർഷമായിട്ടും തരിയതിന് മനസ്സിലായില്ല. അത് മനസ്സിലായത് ജോലി പോയി വീട്ടിൽ വന്നപ്പോഴാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് ഒരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനായിട്ട് തരിയതിന് കടപ്പാടില്ലേ? ഞാൻ ഈ പണം എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവൾ എങ്ങനെയാണ് ആ പണം ഉപയോഗിക്കുന്നത്, എന്ത് ഓരോ മാസം കഴിയുമ്പോൾ മിച്ചമുണ്ട്, എത്ര രൂപയാണ് ബാങ്കിൽ നിന്ന് അവൾ പിൻവലിച്ചിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ തരിയതിന് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ പഴയ കാലത്ത് നമ്മുടെ അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ അപ്പാപ്പന്മാരുടെ അപ്പാപ്പന്മാർ, അവര് കർഷകരാണ്, അവർക്കറിയാം ചില കാലഘട്ടത്തിൽ പൈസ കിട്ടും, ചില കാലഘട്ടത്തിൽ നശിച്ചു പോവും. പക്ഷെ അവരെന്ത് ഭംഗിയായിട്ടാണ് ആ ചിലവൊക്കെ ചുരുക്കി കുറച്ച് പൈസ മിച്ചം വെച്ച് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് പേരക്കുട്ടികളെ വരെ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തു. അപ്പോൾ അതൊക്കെ അവരുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു ഉത്തരവാദിത്വ ബോധമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിലൊക്കെ നമ്മുടെ കാരണവന്മാരെ സ്തുതിക്കണം എന്നാണ് ഞാൻ പറയുക. ചെറിയ വരുമാനം കൊണ്ട് പക്ഷെ ഇന്ന് അത് ഐടി ഫീൽഡിൽ ജോലി കിട്ടുന്ന പലരും ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു, അപ്പം തന്നെ ചിലവാക്കുന്നു. അവസാനം ഇതുപോലത്തെ കോവിഡോ വെള്ളപ്പൊക്കമോ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു തരിയതിൻ്റെ ഒരു ഉത്തരവാദിത്വരാഹിത്യമുണ്ട് എന്ന് അച്ഛൻ സൂചിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. ആ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് തരിയത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? തരിയത് ചിന്തിക്കേണ്ടത് ദൈവമാണ് എനിക്ക് ജോലി തന്നത്, ദൈവമാണ് എനിക്ക് അതിനുള്ള ശമ്പളവും തന്നിരിക്കുന്നത്. ഇത്രയും തരിയത് മനസ്സിലാക്കിയാൽ ദൈവം തന്ന സമ്പത്ത്, ആ സമ്പത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അത്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അതിനെക്കുറിച്ച് കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തരിയത് അറിഞ്ഞിരിക്കണം. ഇത് ഇവിടെ അത് കണക്ക് ചോദിക്കുന്ന ഒരാളുണ്ടെന്ന് തരിയത് മനസ്സിലാക്കുന്നില്ല. എൻ്റെ പണം എൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു, ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ, അത് എൻ്റെ പണമാണ്. അങ്ങനെയുള്ള ഒരു മനസ്സിൽ അവിടെ ഒന്ന് തിരുത്തേണ്ടതായിട്ടുണ്ട്, ഒന്ന് ദൈവത്തോട് മാപ്പ് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ പണം എങ്ങനെയാണ് ഭാര്യ മുഴുവനും തൻ്റെ ഒരു ലക്ഷൂറിയസ് ലൈഫിന് വേണ്ടിയിട്ടാണ്, സുഖലോലിപതിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലരുടെ കയ്യിൽ പണം കിട്ടിക്കഴിയുമ്പോൾ ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയല്ല എന്ന് കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആയിത്തീരാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും പ്രവാസികളുടെ പണം മുഴുവനും പല രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പണം ഇവിടെ അയച്ച ആഡംബരത്തിൽ, അതായത് ഒരു അസ്ഥിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നവർ. അതെ, അവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞാൽ പണം കൊണ്ട് വലിയ വീടുകൾ പണിയുന്ന ആളുകൾ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് പണമുണ്ടെന്ന് നാട്ടുകാരറിയണം, നാട്ടുകാരും കൂടി അറിയണം. അങ്ങനെ അവർ ഒരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഏതായാലും ഈ സ്ത്രീയെ പിന്നെ വീട് പണിതൊന്നും അവൾ ഒന്നും ചെയ്യാൻ പോയില്ല, അവളത് സുഖമായിട്ട് കൊട്ടി കോഴിച്ച് നടന്നു. വളരെ അപകടകരമായ പല സംഭവങ്ങളും നമ്മൾ ഈ കാലത്ത് കേൾക്കുന്നുണ്ട്. ഭർത്താവ് അയച്ചു കൊടുത്ത പണം കൊണ്ട് ദൂർത്തടിച്ച് അത് തന്നെ തെറ്റായ ബന്ധങ്ങളിലേക്ക് തന്നെ, അവർ നിഷ്കളങ്കരാണ്, പക്ഷേ അത് കടം കൊടുക്കും, എന്നിട്ട് ആ കടം മേടിച്ച ആള് തന്നെ ചതിക്കും, എന്നിട്ട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തരിയതിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ഗൗരവമേറിയ ഒരു തെറ്റാണ് അയച്ചു കൊടുത്ത പണം, അതിൻ്റെ ഒരു അക്കൗണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അക്കൗണ്ടബിലിറ്റി ഉള്ളവരായിരിക്കണം.
അത് ഭാര്യയും ഭർത്താവായതുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യം ഭർത്താവിനെ ബോധ്യപ്പെടുത്തുവാനും ഭർത്താവ് എങ്ങനെയാണത് ഉപയോഗിച്ചത് എന്ന കാര്യം ഭാര്യയോട് പറയുവാനുമുള്ള ഒരു സാമാന്യമായ ഒരു നീതിബോധം, അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകണം. കാശ് എങ്ങനെ ചെലവഴിക്കുന്നു, എനിക്ക് എത്ര കിട്ടുന്നു, എത്ര കടമുണ്ട്, ഇത്തരം കാര്യം, ഞാൻ ആർക്ക് കടം കൊടുക്കുന്നു, ഇതൊക്കെ ഭാര്യയും ഭർത്താവും പങ്കുവെക്കണം എന്നാണ് അച്ഛൻ പറയുന്നത്. അത് ആ ഒരു സുതാര്യത എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത്, ഈ വിനിയോഗത്തിൻ്റെ അകത്ത് ഒളിച്ചു വയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നുമില്ല. എനിക്കെന്തുണ്ടോ അത് അവൾക്കറിയാം, അവൾക്കെന്തുണ്ടോ അതെനിക്കറിയാം. ഞാൻ എങ്ങനെ ചിലവാക്കുന്നു എന്ന കാര്യം എൻ്റെ ഭർത്താവിനറിയാം, ഞാനത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. അങ്ങനെയാണ് ആ ബന്ധം വളരേണ്ടത്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, ഭർത്താവ് അധ്വാനിക്കുന്നു, പണം അയച്ചു കൊടുക്കുന്നു, പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം വളരുന്നില്ല. ബന്ധമില്ല, പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആളുകൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഒരിക്കലും ഭാര്യ അയാളെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇറക്കി വിടാൻ പോലെ ശ്രമിക്കുന്ന വിധത്തിൽ വഴക്കുണ്ടാകില്ല. കാരണം ഇത്രയും ഈ മനുഷ്യൻ കഷ്ടപ്പെട്ട് കോവിഡ് കാലത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഉണ്ടാകേണ്ടതായ ഒരു നല്ല മനോഭാവമല്ല ഭാര്യയ്ക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം 18 വർഷം അദ്ദേഹം ജോലി ചെയ്തുവെങ്കിലും ആ ബന്ധത്തിൽ അവർ വളർന്നിട്ടില്ല. അപ്പോൾ പണം കിട്ടി, പണം അയച്ചു കൊടുത്തു. ഇദ്ദേഹം വിചാരിക്കുന്നത് ഞാൻ ഈ പണമല്ല അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കരമായ നന്ദി ഉണ്ടാകും, സ്നേഹമുണ്ടാകും എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പണം കൊണ്ട് ഒരിക്കലും ഭാര്യാഭർത്തൃ ബന്ധം വളരുകയില്ല. അതായത് പലരുടെയും ധാരണ, പൗലോസിലേ പറയുന്നുണ്ട്, ഭൗതിക സുഖത്തിനാണ് സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പലരുടെയും ധാരണ ലൈംഗികത, പണം, വീട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധം പൂർത്തിയാവുമെന്നാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബന്ധത്തിന് പരിശുദ്ധാത്മാവ് തന്നെ വേണം എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ സമ്പത്ത് കൊണ്ട് ബന്ധം നിർമ്മിക്കപ്പെടും, ബന്ധം വളരും എന്ന് ചിന്തിക്കുന്ന ഒരു നുണ ചിന്ത ഈ കത്തിലൂടെ വ്യക്തമാവുകയാണ്. കാരണം തരിയതിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റായ ഒരു ട്രാക്ക് ഉണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം, കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് എന്തൊക്കെയാണ് നീ ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക എന്ന കാര്യം. അങ്ങനെ ഷെയർ ചെയ്യാതിരുന്നാൽ അത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്ലീസിങ് ആവും, അങ്ങനെ ആ വ്യക്തിയെ ഞാൻ പ്ലീസ് ചെയ്യും, അങ്ങനെ പ്ലീസിങ്ങിലൂടെ ഈ ബന്ധം വളരും എന്ന രണ്ടാമത്തെ നുണ ചിന്തയും ഈ കത്തിൽ തകരുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കടം ഭാര്യയോട് പറയാതിരുന്നാൽ പറഞ്ഞാൽ അവൾക്ക് വിഷമാവുമോ എന്നൊന്നും ഒരു ഭർത്താവ് ചിന്തിക്കാൻ പാടില്ല എന്ന്, അപ്പോൾ പറയണമെന്ന്. അതെ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭാര്യ നീ എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഈ കുടുംബനാഥൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഭാര്യ പണം ഉപയോഗിച്ച കാര്യം അത് മുഴുവനും സുഖലോലിപത്തിൽ കഴിഞ്ഞു എന്ന കാര്യം ഇയാൾ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ആ സുഖലോലിപത തെറ്റാണ് എന്ന കാര്യം ഭാര്യയുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ഈ വ്യക്തി മടി കാണിച്ചു. മൂന്നാമത്തെ കാര്യം, ഇയാൾ മസ്കറ്റിൽ എന്ത് ജോലി ചെയ്താലും ഇയാൾ വളരെയധികം കഠിനാധ്വാനമാണ് ചെയ്തിരിക്കുന്നത്. ആ കഠിനാധ്വാനം ചെയ്ത ഈ മനുഷ്യൻ തൻ്റെ കഠിനാധ്വാനം ഒരിക്കലും ഭാര്യയുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കുന്നത്, എൻ്റെ കഷ്ടപ്പാട്, ഇതൊന്നും ഇവർ തമ്മിൽ ഷെയറിങ് ഇല്ല. ഷെയറിങ് ഇല്ലാത്ത ജീവിതം വാസ്തവത്തിൽ എങ്ങനെയാണ് തകരുന്നത് എന്ന് ഈ സംഭവത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു. ഭർത്താവ് ഭാര്യയുടെ സിരസാണ് എന്ന ആ കാര്യം അത് മനസ്സിലാക്കേണ്ട വരുന്ന ഒന്നാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം, വിവാഹമെന്ന കൂതാശിയിലൂടെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് തരിയത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പക്വത കാണിക്കാതിരുന്നത്
മൊത്തമായ ഒരു തകർച്ചയ്ക്ക്. അതായത് ഭാര്യ ഭർത്താവിൻ്റെ ശിരസാണ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലെടുക്കാം. ഒരർത്ഥം എന്ന് പറഞ്ഞാൽ ഞാനാണ് അവളുടെ അധികാരി. വേറൊരർത്ഥം എന്ന് പറഞ്ഞാൽ ഞാനാണ് കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ആള്. അപ്പോൾ ശരിക്കും വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ധാരണയനുസരിച്ച് കുടുംബത്തിലെ നാഥൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ ഭാരവും വഹിക്കേണ്ട ആളെന്നുള്ള രീതിയിൽ ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും തലയിലേറ്റുന്ന വ്യക്തി എന്നാണ്. അതുകൂടാതെ തരിയത് തിരുത്തേണ്ടതായ മറ്റൊരു കാര്യമാണ്, കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും തരിയത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൻ്റെ പിന്നെ ആത്മാർത്ഥത പോലും വാസ്തവത്തിൽ തരിയത് തിരിച്ചറിയാതെ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധി ഇതെല്ലാം ജീവിതത്തെ ഒന്നുകൂടി പുനഃപരിശോധന നടത്തി ശരിയായ വിധത്തിലുള്ള ഒരു കുടുംബം രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ദൈവം തന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. ഇനിയും ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ മാനസാന്തരപ്പെടാനുള്ള ദൈവം തന്ന ഒരു വലിയ അവസരമാണെന്ന് അതാണ്. അപ്പോൾ അതുകൊണ്ട് തരിയത് ചെയ്യുവാനുള്ളത് ഭാര്യയുമായിട്ട് വഴക്കിടുകയല്ല, എൻ്റെ റോളിൽ വന്ന അപാകത, ആ അപാകതയുടെ റിസൾട്ടാണ് ഭാര്യയുടെ റോളിൽ വന്നിരിക്കുന്ന തെറ്റ്. അപ്പോൾ തൻ്റെ ഉത്തരവാദിത്വം അത് ആ മേഖലയിൽ തരിയതിനെ തിരുത്താൻ സാധിക്കും. അതിന് മുമ്പിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കാൻ കഴിയും. ദൈവം നൽകിയ ജോലിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ദൈവം തന്ന പണം എന്തിനു വേണ്ടിയിട്ടായി ആണ് എന്ന കാര്യം, അത് ഒരു സുഖലോലുപതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ദുർവിനിയോഗമാണത്. അത് എല്ലാ വിധത്തിലും ദൈവം ഭാഗത്ത് തെറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കണം. ഭർത്താവ് ഈ ലെറ്ററിൻ്റെ അകത്ത് തരിയത് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, അവൾ സുരോലുപതിയായി ജീവിച്ചു, അങ്ങനെ എൻ്റെ കുടുംബം പാപ്പരായി തകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സുഗലോലിപതിയായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തരിയതാണ് ഒപ്പിച്ചു കൊടുത്തത്. നമ്മളൊരു തിന്മയ്ക്ക് ഒരു സാഹചര്യം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിക്ക് തിന്മയുടെ മേൽ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ തെറ്റിൻ്റെ ഉത്തരവാദിത്വം അത് തരിയത് ഏറ്റെടുക്കണം. ദൈവം പാകെ പശ്ചാത്തപിക്കണം, ദൈവത്തോട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് തമ്പുരാന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം തരിയതിനെ അത്ഭുതകരമായ രീതിയിൽ ഇനി മുന്നോട്ട് പോകുവാനായിട്ട് വഴി തുറക്കുക തന്നെ ചെയ്യും. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുകയാണ്, അനുദപിച്ച് ജനം എപ്പോൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുന്നുവോ അപ്പോൾ അവരുടെ മുമ്പിൽ അതുവരെയും അടഞ്ഞു കിടക്കുന്ന വഴികൾ ദൈവം തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു അനുതാപമാണ് തരിയത് ദൈവം ഭാഗം നടത്തേണ്ടത്. ഈ അനുതാപത്തിലേക്ക് പിന്നെ കടന്നു വരണമെങ്കിൽ തരിയത് ഭാര്യ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവളുടെ കുറ്റം തലയ്ക്കകത്തോട്ട് കൊണ്ടുവന്നാൽ തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ആ ഗൗരവം തീർച്ചയായിട്ടും തരിയതിനെ കാണാതെ പോവുകയും ദൈവം ആഗ്രഹിക്കുന്ന അനുതാപം തരിയതിന് ഉണ്ടാകാതെ പോവുകയും ചെയ്യും. ഓക്കെ. അനേകം പ്രവാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് ഈ കത്തിലൂടെ നാം വായിച്ചു കേട്ടത്. തരിയതെന്ന വ്യക്തി കഠിനമായി അധ്വാനിച്ചു. പ്രവാസികളുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ അത് കഠിനമാണ്. ആ അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ ഭാര്യ ദുരുപയോഗിച്ച് ഈ കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിലുണ്ടായ പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ട് ഭാര്യ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലെത്തിയപ്പോൾ തരിയത് ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ചില വീടുകളിൽ സംഭവിച്ചിട്ടുള്ളത് അച്ഛൻ ചൂണ്ടിക്കാണിച്ചു. ആ പൈസ ഭാര്യ എല്ലാവർക്കും കടം കൊടുത്തു. അവസാനം കടം വാങ്ങിച്ച ആൾ ഭാര്യയെ മിസ്യൂസ് ചെയ്തു. അങ്ങനെ കുടുംബം തന്നെ തകർന്നു പോയ അവസ്ഥ. ഇവിടെ അച്ഛൻ തരിയതിലൂടെ
മൊത്തം പ്രവാസികളെയും ഈ പുതിയ തലമുറയിലുള്ളവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ജോലി തന്നത് ദൈവമാണ്, പണം തന്നത് ദൈവമാണ്, ആ ദൈവം ഈ ജോലിയും പണവും തരുമ്പോൾ അത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്വം തരിയത് നിർവഹിക്കുന്നതിലെ പരാജയപ്പെട്ടിരിക്കുന്നു. അത് ദൈവം മുമ്പാകെ തരിയത് ഏറ്റുപറയാൻ തയ്യാറാകണം. ഇത്തരം ഒരു പാളിച്ചൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ കുറച്ചുകൂടി ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കാണേണ്ടതായിരുന്നു. ഭാര്യയ്ക്ക് പൈസ കൊടുക്കൽ മാത്രമല്ല എൻ്റെ ജോലി, മക്കളെ വിവാഹം കഴിച്ച് വയ്ക്കൽ, ഭാവിയെ ഭദ്രമാക്കുന്നതിനൊക്കെ കൂടിയിട്ടാണ് ഈ തൊഴിൽ. മാത്രമല്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ കുറവ് അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എത്ര പൈസ കിട്ടി, എത്ര ചിലവാക്കുന്നുണ്ട്, എത്ര കടമുണ്ട്, എത്ര മിച്ചമുണ്ട്, ഇത് നിരന്തരം സംസാരിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഇവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ ഒഴിഞ്ഞു മാറുന്നില്ല. തരിയതിന് അച്ഛൻ നൽകുന്ന ഉപദേശം ഇതാണ്. ഇങ്ങനെ ചില അബദ്ധങ്ങൾ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും സംഭവിക്കാം. പക്ഷെ അത് മനസ്സിലായി കഴിയുമ്പോൾ ദൈവത്തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം കരുതി വെച്ച അനേകം മറ്റു വഴികളിലേക്ക്, ദൈവത്തിൻ്റെ സാധ്യതകളിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും എന്നാണ് അച്ഛന് നൽകാനുള്ള സന്ദേശം. ഇവിടെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വഴിയോ അനുതാപത്തിലേക്കോ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിത പങ്കാളിയെയും മക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന രീതി ഒഴിവാക്കി ഞാൻ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ ഒരു കാഴ്ചയിലേക്ക് തരിയതിനെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. അച്ഛ, കഷ്ടപ്പെടുന്ന പ്രവാസികൾ, അവരുടെ പണം ദുരുപയോഗിക്കുന്നവർ, ഒരു നല്ല ഉത്തരവാദിത്വത്തോടുകൂടി പൈസ ചിലവാക്കാനും ജീവിതത്തെ നിയന്ത്രിക്കാനും അവർക്ക് സാധിക്കുമാറാകത്തക്ക വിധം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ തരിയതിനെ സമർപ്പിക്കുന്നു. തരിയതിൻ്റെ മാനസിക വിഷമതകളും അസ്വസ്ഥതകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദിവ്യനാഥ, പണം നൽകിയതുകൊണ്ട് ഒരിക്കലും ഒരു ബന്ധം വളരുകയില്ല. അത് ആത്മാർത്ഥമായ സംഭാഷണത്തിലൂടെയും സുതാര്യതയിലൂടെയും അങ്ങനെ പങ്കുവയ്ക്കുന്ന അനുഭവത്തിലൂടെയും വളരേണ്ടതായ ഒരു ബന്ധം, അതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടം, ഇതെല്ലാം ഈ കത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹമുള്ള ഈശോയെ, പണം തരുന്നത് അങ്ങാണെന്ന് മനസ്സിലാക്കി, അങ്ങയുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ അവിടുന്ന് പണം കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ധാരാളിത്വത്തിനും ദുർവിനിയോഗത്തിനുമായി കഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ പണം ആ രീതിയിൽ ഉപയോഗിക്കുവാൻ ഇടയാകാതിരിക്കത്തക്ക വണ്ണം അതിനുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നീ നൽകണമേ. ഒരു കുടുംബനാഥൻ്റെ കുടുംബനാഥൻ എന്ന നിലയിൽ സംഭവിച്ച പരാജയം ഈ കത്തിലൂടെ ഞങ്ങൾ കാണുമ്പോൾ, ഇവിടെ ഒരു സാമ്പത്തിക തകർച്ചയുടെ പ്രശ്നം മാത്രമായി തരിയത് ചുരുക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് തരിയതിനോട് സംസാരിക്കുന്നത്, നീ സാമ്പത്തിക തകർച്ചയ്ക്കപ്പുറത്ത് ഇതാ റിലേഷൻഷിപ്പിന് തകരാറും ഒരു കുടുംബനാഥൻ എന്നുള്ള ഉത്തരവാദിത്വത്തിന് തകരാറുകളും കാണിച്ചു തന്നുകൊണ്ട് അനുതാപത്തിലേക്ക് തരിയതിനെ ദൈവം ക്ഷണിക്കുന്നു. കർത്താവെ, കരുണയായിരിക്കണമേ. ഈ മകനെ മേൽ കരുണയായിരിക്കണമേ. സമാന ദുഃഖം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെ മേലും കരുണയായിരിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സ്തോത്രം. ആമേൻ. സ്നേഹപൂർവം പനക്കലച്ചൻ എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് വായിച്ച് ചർച്ച ചെയ്ത് പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.
അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദ ലോർഡ്.